വേണ്ട. കുട്ടികളൊന്നും വന്ന ഇവിടുന്ന് ഒറ്റടിക്ക് മണ്ടൂരാന്ന് നമുക്കറിയാം. എന്തേറിച്ചോ? അല്ല, ഇതിപ്പോ ടോട്ടൽ ഇപ്പൊ എത്ര ഫ്ലാറ്റ് അവിടെ അല്ലേ? നമുക്ക് 1300 ഫ്ലാറ്റുകൾ ഇവിടെ. അതിലിപ്പോ വല്ലതും കൊടുത്തങ്ങള് 850 ഫ്ലാറ്റുകൾ ഓൾറെഡി വിറ്റുപോയിട്ടുണ്ട്. നമുക്ക് ഇവിടെ 1 ബെഡ്റൂം, 2 ബെഡ്റൂം, 3 ബെഡ്റൂം ഇങ്ങനത്തെ ഫ്ലാറ്റുകൾ ഉണ്ട്. പിന്നെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെയുള്ള സൗകര്യമുണ്ട്. 20% ബുക്കിംഗ് അമൗണ്ട് കൊടുത്തിട്ട് 4 കൊല്ലം കൊണ്ട്, 5 കൊല്ലം കൊണ്ട്, 6 കൊല്ലം കൊണ്ട് ഒക്കെ ഇതാക്കിയാ മതി. അങ്ങനെ പൈസ കുറേശ്ശെ കുറേശ്ശെ കൊടുത്താൽ മതി. അങ്ങനത്തെ സംവിധാനമുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ വലിയൊരു സ്വിമ്മിംഗ് പൂളും ഉണ്ട് പൊന്നാര ചങ്ങായിമാരെ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ജിമ്മാട്ടോ, ഓപ്പൺ ആയിട്ടില്ല. പിന്നെ ഓപ്പൺ ആക്കിയൊരു കഫ്റ്റീരിയ, അത് വേറെ ലെവൽ തന്നെയാണ്. സെയിം നമ്മളെ സൗദി സിസ്റ്റം തന്നെ അല്ലേ കരിമോക്ക? നമ്മളൊക്കെ പിന്നെ പ്രവാസികളായതുകൊണ്ടേ ഇപ്പൊ ഇഞ്ച ചെറുക്കനെ പോയി സ്വിമ്മിംഗ് പൂൾ വന്നപ്പോയി ഇതങ്ങോട്ട് പറ്റിയിരിക്കണം. ലറിച്ചോ അടിപൊളി സ്ഥലം. ഞമ്മള് ജെൻസിനെ കണ്ടത്, ജെൻസിനെ കണ്ടപ്പോ കയ്യോടെ കിട്ട്. നിങ്ങക്ക് അറിയില്ലേ ഞമ്മള് അവിടെ ചെന്നാലും ആരും പൊക്കണ പരിപാടിയാണ് നമുക്ക്. അപ്പൊ ജെൻസിനെ കണ്ടു പൊക്കി. അപ്പൊ ജെൻസിനോട് നമുക്ക് കുറച്ച് സംശയങ്ങൾ ചോദിച്ചുണ്ട്, ഇതിനെ കുറിച്ച് കണ്ട്. അല്ല, ഈ പള്ളി എത്ര ഏക്കറിലാണ്? ഇതിപ്പോ നോൺ എൻസിറ്റി എന്ന് പറയുന്നത് 125 ഏക്കറിലാണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ടൗൺഷിപ്പ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. 5 സോണായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൾച്ചറൽ സെന്റർ ആയിട്ടുള്ള ഈ മസ്ജിദ്. ഇതിപ്പോ 8 ഏക്കറോളം സ്ഥലത്താണ് ഇതിപ്പോ സ്ഥിതി ചെയ്യുന്നത്. പള്ളി മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ 144 ഷോപ്പുകള്, അറേബ്യൻ സ്റ്റൈൽ ആയിട്ടുള്ള സൂക്കാണത്. അതേപോലെ ഈ കാണുന്ന ഈ റെഡ് കളറിൽ കാണുന്നത് ശരിയ സെന്റർ ആണ്. പിന്നെ ഒരു ഇന്റർനാഷണൽ മ്യൂസിയം ആൻഡ് സെന്റർ, അത് ലോകത്തിൽ എവിടെയുള്ള ആളുകൾക്കും ഇവിടെ വന്ന് താമസിച്ചിട്ട് സൗജന്യമായിട്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു സൗകര്യമാണ്, റിസർച്ച് ചെയ്യാൻ. ഇസ്ലാമിക് സ്റ്റേഡിയം. പിന്നെ നമുക്ക് തൊട്ട് താഴെ ഇവിടെ കാണുന്നത് ഒരു ഇന്റർനാഷണൽ വെൽനസ് സെന്റർ ആണ്. അത് 15 രാഷ്ട്രങ്ങളിലെ പ്രസിദ്ധമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ MA യൂസുഫ് അലി സാറായിരുന്നു ഇതിന്റെ ഇനാഗ്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ദൂരെ ആയിട്ട് കാണുന്ന മറ്റൊരു റെഡ് കളറിൽ കാണുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്, അത് യുനാനി കോളേജാണ്. ഇവിടെ ഏറ്റവും ഫസ്റ്റിൽ നോളജ് സിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതാണ്. പിന്നെ നമുക്ക് ഈ വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫെസിൻ ഹോട്ടൽ കാണാം, അതേപോലെ അലിഫ് ഗ്ലോബൽ സ്കൂള്, ലോ കോളേജ്, ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ കാണാം. ഇതൊക്കെ ഈ നോളജ് സിറ്റിൻ്റെ ഈ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ചുറ്റിലും പച്ചപ്പ് നിറഞ്ഞ് അതിനകത്താണ് ഈ സിറ്റി വരുന്നത്. അതുകൊണ്ടാണ് ഇത് ഇന്ത്യയിലെ ഏറ്റവും നോക്കിക്കഴിഞ്ഞാലാണ് ഇതിന്റെ ഒരു ചൊറുക്ക് പ്രത്യേകിച്ച് കാണുന്നത്. പിന്നെ തന്നെ ഞാൻ പറയേ, ഞാൻ ഇത് നടന്നു കാണാൻ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ കരുതിയത്. ഇവിടെ വന്നപ്പോഴല്ലേ പിന്നെ ശരിക്കും അങ്ങോട്ട് സംഗതി മനസ്സിലായത്. കരിമാക്കാനോടാണ് കരിമാക്ക, അത് നടക്കലൊന്നും ഉഞ്ഞ കൊണ്ട് തട്ടില്ല. അപ്പൊ നിങ്ങളെ വണ്ടി ഇടിക്കും പറഞ്ഞാണ്ട് പിന്നെ ഫുള്ള് കരിമാക്ക നമ്മളെ ചുറ്റി കൊണ്ടുതന്നെ കാണിച്ചു തന്നു. ഏതായാലും ഇതൊക്കെ നമ്മളെ കേരളത്തിൽ വന്നാൽ നമുക്ക് അഭിമാനിച്ചട്ടോ ഒരാളെ മാണിക്കുന്ന ഒരാളെ. ഏതായാലും പഠിച്ചോ നമ്മളെ AP ഉസ്താദിന് ഉള്ളതുപോലെ ആരോഗ്യവും ആഫ്യത്വവും ദീർഘായുസ്സും പ്രധാനം ചെയ്യുമാനത്തെ. എന്തായാലും ഇതേപോലത്തെ ഒരു സംഭവം നമ്മളെ കേരളത്തില്, കേരളത്തിനല്ല ഇന്ത്യ ലോകത്ത് തന്നെ ഫസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് അല്ലേ? ചില ആൾക്കാർ ഇച്ച് തള്ളി മറിച്ചാണ്, ഞാൻ തള്ളി മറിച്ചൊന്നുമല്ല, എല്ലാ കാര്യം ആരും മുഖത്ത് നോക്കിയും പറയുന്നതാണ് നമ്മള്. അപ്പൊ നിങ്ങൾ വേണ്ടാത്ത കമന്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കാരണം എല്ലാരും നമ്മൾ പറയും. നമ്മളിത് കണ്ടപ്പോഴാണ് ഇവിടുത്തെ സംഗതികൾ നമുക്ക് മനസ്സിലായത്. എന്തായാലും മാഷാ സംഗതി പൊളിച്ചിരിക്കുന്നു. എന്നാൽ നമുക്ക് മാണൊരു ഫ്ലാറ്റ് ഇവിടെ ഫ്ലാറ്റുകൾ ഫ്ലാറ്റ് വേണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെടണമെങ്കിൽ നമ്മളെ മാണിക്കക്കലിനെ ബന്ധപ്പെട്ട ആ നമ്പർ എന്ന് പറഞ്ഞാ 90 722 733 27. കമന്റ് ബോക്സിൽ നമുക്ക് കൊടുക്കാം 9072 733. അതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഫ്ലാറ്റിന്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാൻ പറ്റൂ. നല്ല കാറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സംഗതി പൊളിച്ചു. ഇതിന്റെ മേലക്ക് കയറിയപ്പോഴാണ് ഫുള്ള് നമുക്ക് നല്ല വൈബായിട്ടാണ്ട് കാണാൻ പറ്റിയത്. നമ്മളാ മലബന്നാട ഇറങ്ങി പോകുന്നത് വയനാട് ചുരാണ് ആകാശം. ആകാശമൊക്കെ കണ്ടു ചെങ്ങാഴ്ച അത് പരന്ന് കാണും. പാടൊന്നും പറഞ്ഞ പോലെ പെരുമ്പാടം. അടിപൊളിയാണ്. അപ്പൊ ഒരാളെ കണ്ടില്ലേ ഇതില്? അതിന്റെ ഉള്ളിൽ തന്നെ
സംഗതി എന്താ പറയുക, പൊളിച്ചടുക്കിയ സ്ഥലമാണ്. ഇവിടെ അങ്ങനെ വന്ന് ഒരു അസർക്ക് ഈ ഇതിന്റെ 20-ാം നിലയിൽ ഇങ്ങനെ കയറി കുത്തിരുന്നാണ്ട് ഒരു കാട്ടൻ ചായി കുടിച്ചാണ്ട് ഇങ്ങനെ ഇരുന്നാണ്ടല്ലോ, നല്ല കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്ക. ബീച്ചിൽ പോണം. ആ പിന്നെ ഇപ്പൊ ജനങ്ങളൊക്കെ ആഗ്രഹിച്ച പ്രകൃതി രമണീയമായ സ്ഥലം കാണാനല്ലേ. എന്താ അറിയിച്ചോ? അതെ.